നമുക്കറിയാം, രാജ്യം മൂന്നാം തരംഗത്തിന്റെ ഒരു ഭീഷണിയിലാണ്. ആ മൂന്നാം തരംഗത്തെ നേരിടാൻ വേണ്ടി ആരോഗ്യവകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാവുകയാണ്. പ്രതിദിന വാക്സിനേഷൻ 2 മുതൽ 2.5 ലക്ഷമാക്കി ഉയർത്തുകയാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ഈ തീരുമാനം. ജിതിൻ ചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ജിതിൻ, മൂന്നാം തരംഗം എന്നൊരു വലിയൊരു ഭീഷണി തന്നെയാണ്, അതിനെ നേരിടാൻ എങ്ങനെയാണ് സംസ്ഥാനം ഒരുങ്ങുന്നത്? അതെ, കോവിഡ് മൂന്നാം തരംഗത്തെ നേരിടാൻ പ്രത്യേക കർമ്മ പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിരിക്കുന്നത്. ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ആക്ഷൻ പ്ലാനിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിന് സമാന്തരമായി തന്നെ വാക്സിനേഷൻ ഊർജിതമാക്കാനും ഈ പദ്ധതിയുടെ ഭാഗമായി ലക്ഷ്യമിടുന്നു. സ്വകാര്യ ആശുപത്രികളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് പ്രതിദിനം 2 മുതൽ 2.5 ലക്ഷം പേർക്ക് വാക്സിൻ നൽകുക എന്ന ഈ ആക്ഷൻ പ്ലാനിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനായി വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായി. രജിസ്ട്രേഷൻ അറിയാത്തവർക്കായി രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ടാം തരംഗത്തിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതായി യോഗത്തിൽ വിലയിരുത്തുകയുണ്ടായി. കോവിഡിനുമായി മാറ്റിവെച്ചിരിക്കുന്ന ആശുപത്രി കിടക്കുകളിൽ 47% മാത്രമാണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. എന്നാൽ മൂന്നാം തരംഗം മുന്നിൽ കണ്ട് കൂടുതൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഓക്സിജൻ കിടക്കുകളും ICUകളും വെന്റിലേറ്ററുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കാനായി പ്രതിദിന ഓക്സിജൻ ഉൽപാദനം 60 മെട്രിക് ടണ്ണിലേക്ക് ഉയർത്താനുള്ള തീരുമാനവും യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്സിജൻ പ്ലാന്റുകൾ, നിലവിൽ സർക്കാർ ഓക്സിജൻ പ്ലാന്റുകൾ എല്ലാ ജില്ലകളിലും അടക്കം അനുവദിച്ചിട്ടുണ്ട്. അവയുടെ എല്ലാം തന്നെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും മരുന്നുകളും മറ്റ് പരിശോധനാ സാമഗ്രികളും ഉപകരണങ്ങളും നേരത്തെ തന്നെ സംഭരിക്കാനും KMSCLനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാം തരംഗത്തിന്റെ പ്രധാന ആശങ്ക അത് കുട്ടികളെ കൂടുതലായി വ്യാപിക്കുമോ എന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നേരിടാനായി ശിശുരോഗ വിദഗ്ധരുടെ പരിശീലനം, അവർക്കുള്ള പരിശീലനവും, ഒപ്പം തന്നെ ശിശുരോഗ വിഭാഗങ്ങൾ, പീഡിയാട്രിക് ICUകൾ അടക്കം കൂടുതൽ സജ്ജമാക്കാനും ഇന്ന് ആരോഗ്യമന്ത്രി ഉന്നതതല യോഗത്തിൽ തീരുമാനം നൽകി. കിടക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സമാന്തരമായി തന്നെ വാക്സിനേഷൻ ഊർജിതമാക്കാനുമുള്ള പൊതു തീരുമാനമാണ് ഈ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. ICU ജീവനക്കാർക്ക് വിദഗ്ധ പരിശീലനം ഇടയ്ക്കിടെ നൽകാനും ഇൻഫെക്ഷൻ കൺട്രോൾ പരിശീലനം നൽകാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആര്യ. ശരി, ജിതിൻ ചന്ദ്രനെയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മൂന്നാം തരംഗമെന്ന ഭീഷണി, അതിനെ നേരിടാൻ ഇപ്പോൾ തന്നെ പ്രതിരോധ നടപടികളിലേക്ക് കടക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ്. ഇനി